വിശദമായ വാർത്തകളിലേക്ക്. രാജസ്ഥാനിലും കൊറോണ വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് കർശനമായ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ചൈനയിൽ നിന്നെത്തിയ 288 പേർ നിരീക്ഷണത്തിൽ. അതേസമയം വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 80 കവിഞ്ഞു. ആഗോളതലത്തിൽ ആശങ്കയുയർത്തി കൊറോണ വൈറസ് പടർന്നു പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലും വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിലുള്ളത്. കേരളത്തിൽ 288 പേർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 12 പേരെ ആശുപത്രികളിലാണ് നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. എന്നാൽ ആരിലും വൈറസിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല. അതേസമയം ചൈനയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ചൈനയിൽ മരണസംഖ്യ 80 കവിഞ്ഞു. വൈറസ് ബാധ ഏറ്റവരുടെ എണ്ണം 2700 കടന്നു. ഏറ്റവും ഒടുവിൽ വൈറസ് സ്ഥിരീകരിച്ച 769 പേരിൽ 461 പേരുടെ നില അതീവ ഗുരുതരമാണ്. ചൈനയിൽ നിലനിൽക്കുന്ന യാത്രാ നിയന്ത്രണം കോടിക്കണക്കിന് ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഹുബൈയുടെ തലസ്ഥാനമായ വുഹാനിൽ നിന്നാണ് ഈ വൈറസ് ചൈനയിലും ലോകമെമ്പാടും പടർന്നു പിടിച്ചത്. അതേസമയം പടർന്നു പിടിക്കുന്ന വൈറസിന്റെ ശേഷി വർദ്ധിക്കുന്നതായാണ് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ചൈനയെ പിടിച്ചുകുലുക്കിയ സാർസ് വൈറസിന് സമാനമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ചില പ്രതിരോധ നടപടികളിലൂടെ വൈറസിനെ ചെറുക്കാൻ സാധിക്കും. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. പാതി വേവിച്ച മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. വളർത്തുമൃഗങ്ങളുമായി സുരക്ഷാ മുൻകരുതലുകളില്ലാതെ അടുത്ത് ഇടപഴകാതിരിക്കുക. തുമ്മുമ്പോൾ തൂവാല കൊണ്ട് വായും മൂക്കും മറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ചൈനയിൽ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലും വൈറസ് ബാധയ്ക്കെതിരെ അതീവ ജാഗ്രത. ചൈനയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രോഗബാധിത പ്രദേശത്ത് നിന്ന് സംസ്ഥാനത്തെത്തിയ 288 പേർ നിരീക്ഷണത്തിലാണ്. വൈറസ് ഭീതിയിൽ ചൈനയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. കൊറോണ വൈറസ് ചൈനയിൽ സ്ഥിരീകരിച്ച സാഹചര്യം മുതൽ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും വൈറസ് ബാധയ്ക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. ചൈനയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് പ്രത്യേക നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 288 പേരാണ് രോഗബാധിത പ്രദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് ഇതുവരെ എത്തിയത്. ഇതിൽ 281 പേർ വീടുകളിലും 7 പേർ വിവിധ ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലാണ്. ഇവരിൽ സംശയാസ്പദമായവരുടെ രക്തസാമ്പിളുകൾ പൂനെയിലെ NIV പരിശോധനയ്ക്കയച്ചു. എന്നാൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളവരിൽ ആരുടെയും ആരോഗ്യനില ആശങ്കപ്പെടുത്തുന്നതല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാൻ ഉൾപ്പെടെയുള്ള പ്രവിശ്യയിൽ ഭീതിയിൽ കഴിയുന്നവരെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ വീണ്ടും ഇടപെട്ടു. വിദ്യാർത്ഥികളടക്കമുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇത് സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറിയുമായും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടു. നേരത്തെ മുഖ്യമന്ത്രിയും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കത്തയച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കച്ചവടക്കത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനം. പാർട്ടിയെ തകർക്കുന്ന പ്രവർത്തനം ഉണ്ടായാൽ ഹൈക്കമാൻഡ് നോക്കി നിൽക്കില്ലെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ഭാരവാഹി പട്ടികയിൽ ഇടം നേടിയവർ യോഗ്യതയുള്ളവരെന്ന് യോഗത്തിൽ മുല്ലപ്പള്ളിയുടെ ന്യായീകരണം. പുതിയ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ സംബന്ധിച്ച വിഷയമാണ് പ്രധാനമായും ഉയർന്നത്. പാർട്ടിയെ തകർക്കുന്ന വിമർശനങ്ങൾക്ക് ലക്ഷ്മണരേഖ വേണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താക്കീത് നൽകി. വിമർശിക്കുന്നവർ പുറം തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കുമെന്നും കെ മുരളീധരനുള്ള മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ നേതാക്കളെ അപഹാസ്യരാക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും പറഞ്ഞു. പൊതുവായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയത്തിന് സജ്ജമാക്കുക എന്നുള്ളതാണ്. മറ്റൊരു രീതിയിലേക്കും ഇത്തരം ശ്രമങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന പ്രചരണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ പാഠമാക്കണമെന്ന് ആന്റണിയും പറഞ്ഞു. നിലവിലെ ഭാരവാഹി പട്ടികയിൽ ഉള്ളവർ അർഹരാണെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് വേണുഗോപാൽ പറഞ്ഞപ്പോൾ കെ മുരളീധരൻ തന്നെ വിമർശിക്കുന്നത് എന്തിനാണെന്നറിയില്ലെന്ന് BJP വിട്ട് KPCC വൈസ് പ്രസിഡന്റായി എത്തിയ മോഹൻകുമാറും പ്രതികരിച്ചു. അതുകൊണ്ട് വിമർശനത്തിനോട് ഒരു മറുപടിയും പറയാനില്ല. അദ്ദേഹം വിമർശിക്കേണ്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഇല്ല. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചെങ്കിലേ അതിനൊരു മറുപടി കിട്ടുള്ളൂ.
നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ട് ചോദിക്കുക, എന്തിനാണ് അദ്ദേഹം വിമർശിച്ചത്? വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കണമെങ്കിൽ കഠിനാധ്വാനം ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന അഭിപ്രായത്തിലാണ് യോഗം അവസാനിച്ചത്. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കെ പി സി സി പുനഃസംഘടനയിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ്. ജനറൽ സെക്രട്ടറിമാരിൽ ഒരു മഹിള മാത്രമുള്ളത് പ്രതിഷേധാർഹമാണ്. സോണിയാഗാന്ധിയെ പ്രതിഷേധം അറിയിച്ചു. വനിതകളെ വ്രണപ്പെടുത്തുന്ന ലിസ്റ്റാണ് ഉണ്ടായിട്ടുള്ളതെന്നും പോരായ്മ പരിഹരിക്കാൻ കെ പി സി സി തയ്യാറാകണമെന്നും ലതിക സുഭാഷ് പറഞ്ഞു. പുനഃസംഘടനയെ സംബന്ധിച്ച പരസ്യ പ്രതികരണം പാടില്ലെന്ന് കെ പി സി സി അധ്യക്ഷന്റെ നിർദ്ദേശം തള്ളിയായിരുന്നു ലതിക സുഭാഷിന്റെ പത്രസമ്മേളനം. 34 ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചതിൽ ഒരു വനിത മാത്രമാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് വന്നിട്ടുള്ളത്. മഹിളാ കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ആദരണീയായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിക്ക് ഇത് സംബന്ധിച്ച മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധവും ജനറൽ സെക്രട്ടറിമാരായും ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന സെക്രട്ടറിമാരുടെയും കെ പി സി സി നിർവാഹക സമിതി അംഗങ്ങളുടെയും പുനഃസംഘടനയിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൽ ഡി എഫിന്റെ മനുഷ്യ മഹാശൃംഖലയിലേക്ക് നിരവധി യു ഡി എഫ് പ്രവർത്തകർ പോയത് പാർട്ടി ഗൗരവമായി പരിശോധിക്കണമെന്ന് കെ മുരളീധരൻ. കെ പി സി സി യോഗത്തിൽ തന്നെ വിളിക്കാത്തതിനെതിരെ മുരളീധരൻ വിമർശിച്ചു. അല്ല, യോഗത്തില് ഞാൻ മനസ്സിലാക്കുന്ന പുതിയ ഭാരവാഹികളുടെ യോഗമാണ്. അപ്പൊ അവർക്ക് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് അത് പ്രസിഡന്റിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്യും. അത് വേണോ വേണ്ട എന്നുള്ള പ്രസിഡന്റ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ വിളിച്ചിട്ടില്ല. ചട്ടം 130 പ്രകാരം ഗവർണർക്കെതിരെയുള്ള തന്റെ പ്രമേയത്തെ ഭരണപക്ഷവും മുഖ്യമന്ത്രിയും പിന്തുണയ്ക്കുന്നുവെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കാനുള്ള അമിത്ഷാ, മോദി എന്നിവരുടെ അജണ്ടയാണ് ഗവർണർ നടപ്പിലാക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ എന്റെ പ്രമേയത്തിന് ആവശ്യപ്പെടുകയാണ്. സഭാ നേതാവായ മുഖ്യമന്ത്രിയോട് ഞാൻ എന്റെ പ്രമേയം ഏകകണ്ഠമായി പാസാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫെഡറലിസത്തിനെതിരെ വരുന്ന ഒരു വലിയ അറ്റാക്ക്, ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന രാഷ്ട്രീയം, അതുപോലെ തന്നെ ഗവർണർ പദവിയോട് പോലും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് തീർച്ചയായും ഈ പ്രമേയത്തിനെതിരായ അനുകൂലമായ നിലപാട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സഭാ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ സ്വീകരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട കൊലപാതക കേസിൽ മുഖ്യപ്രതി പോലീസിൽ കീഴടങ്ങി. ചാരുപാറ സ്വദേശി സജുവാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളുടെ എണ്ണം 5. കാട്ടാക്കടയിൽ സ്വന്തം പുരയിടത്തിൽ നിന്നും മണ്ണെടുത്തു തടഞ്ഞ യുവാവിനെ JCB ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മുഖ്യപ്രതി സജു പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ഉത്തമനും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതോടെ സംഭവത്തിലെ പ്രധാന പ്രതികളെല്ലാം തന്നെ പോലീസിന്റെ പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ മറ്റാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. രണ്ടു പ്രതികളുടെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അനീഷ്, ലാൽകുമാർ എന്നിവരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നത്. ചെമ്പൂർ സ്വദേശിയാണ് ഉണ്ണി എന്നറിയപ്പെടുന്ന ലാൽകുമാർ. ഒറ്റശേഖരമംഗലം സ്വദേശിയാണ് അനീഷ്. JCB ഓടിച്ചെന്ന് കരുതുന്ന വിജിൻ സംഭവ ദിവസം തന്നെ കീഴടങ്ങിയിരുന്നു. സംഭവത്തിലെ പ്രധാന പ്രതികളെല്ലാം തന്നെ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അനുവാദമില്ലാതെ സ്വന്തം പുരയിടത്തിൽ നിന്ന് മണ്ണെടുത്തത് ചോദ്യം ചെയ്തതിന് കാട്ടാക്കട സ്വദേശിയായ സംഗീതിനെ മണ്ണുമാഫിയ സംഘം JCB ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എയർ ഇന്ത്യയെ പൂർണ്ണമായും വിൽക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 100% ഓഹരികളും വിൽക്കുന്നതിനായി കേന്ദ്ര സർക്കാർ താൽപര്യപത്രം ക്ഷണിച്ചു. മാനേജ്മെന്റ് നടത്തിപ്പ് അടക്കം സ്വകാര്യവൽക്കരിക്കുകയാണ്. March 17 ടെൻഡർ നൽകാനുള്ള അവസാന തീയതി. ആരും ഓഹരികൾ വാങ്ങാൻ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ എയർ ഇന്ത്യ അടച്ചുപൂട്ടുക മാത്രമാണ് ഏക വഴിയെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു. ഇനിയും എയർ ഇന്ത്യ എന്ന ബാധ്യത ചുമക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഓഹരികൾ വാങ്ങാൻ ആരും തയ്യാറാവുന്നില്ലെങ്കിൽ അടച്ചുപൂട്ടുക മാത്രമാണ് ഏക വഴിയെന്നും എയർ ഇന്ത്യയെ വിൽക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് കേന്ദ്രം വാദിക്കുന്നു. BPCL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ
ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് എയർ ഇന്ത്യ വിൽക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചതും 100% ഓഹരികളും വിൽക്കുന്നതായി അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ താൽപര്യപത്രം വിളിച്ചു. മാനേജ്മെന്റ് നടത്തിപ്പടക്കം പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയാണ് ലക്ഷ്യം. 17 മാർച്ച് ടെൻഡർ നൽകാനുള്ള അവസാന തീയതി. പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് നിലവിൽ 60,000 കോടിയിലധികം രൂപയുടെ കടബാധ്യതയുണ്ട്. പ്രതിമാസം 225 കോടി രൂപ വായ്പാ പലിശയായി നൽകേണ്ടി വരുന്നു. ഓഹരികൾ വാങ്ങുന്നവർ കടബാധ്യതകളും പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിക്കുന്നു. 2018 എയർ ഇന്ത്യ വിൽക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. അന്ന് 76% ഓഹരികൾ വിൽക്കാനായിരുന്നു തീരുമാനമെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും വിൽക്കാനാണ് തീരുമാനം. വിദേശ കമ്പനികൾക്ക് എയർ ഇന്ത്യ നൽകുകയാണ് 100% ഓഹരിയും വിൽക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ. കൈരളി ന്യൂസ്, ദില്ലി. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ എണ്ണ സംഭരണിക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമി ഏറ്റെടുക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. തുടർന്നാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ സമീപകാലത്താണ് BPCL ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടത്. ഏറ്റവും ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന BPCL ഉൾപ്പെടെയുള്ളത് നാമമാത്ര തുകക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് സമീപനം കൂടി പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള മുഖ്യമന്ത്രിയെ പയ്യന്നൂർ നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇന്ന് കാലത്ത് കണ്ടത്. സ്വകാര്യവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂമി ഏറ്റെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പുനഃപരിശോധിക്കണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് സ്വകാര്യവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണ സംഭരണശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട തീരുമാനം പുനഃപരിശോധിക്കും. അതാണ് ഗവൺമെൻറ് കാണുന്നത്. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റ് നിലപാട് പുനഃപരിശോധനയുടെ നിലപാടാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഈ നിവേദക സംഘത്തോട് വ്യക്തമാക്കുകയുണ്ടായി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂദില്ലി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ചുള്ള ഹർജികൾ ഹൈക്കോടതി നാളെ പരിഗണിക്കും. 11 പേരാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഇന്ന് അഭിഭാഷകർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപാകെ വിഷയം പരാമർശിച്ചു. കേസ് നാളെ കേൾക്കാമെന്ന് ബെഞ്ച് അറിയിച്ചു. ടോക്കണുകൾ ഉണ്ടായിട്ടും എൻറോൾ ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. എൻറോൾ ചെയ്യാൻ ജനുവരി 20, 21 തീയതികളിൽ ശ്രമിച്ചിട്ടും തെരഞ്ഞെടുപ്പ് ഓഫീസർ വിസമ്മതിച്ചു. നാമനിർദ്ദേശം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേന്ദ്ര ബജറ്റിൽ 7-ൽ പരം ആവശ്യങ്ങളാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. കടമെടുപ്പ് പരിധി കൂട്ടുക, വായ്പ വെട്ടിച്ചുരുക്കാതിരിക്കുക, കേരളത്തിന് തരാനുള്ള കുടിശ്ശിക നൽകുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുക എന്നിവയാണ് ഇതിൽ പ്രധാനം. കേന്ദ്രത്തിന്റെ വിവേചനപരമായ നിലപാട് ബജറ്റിൽ തുടരുമോ എന്നതും കേരളം ഉറ്റുനോക്കുന്നു. കേരളത്തിന്റെ ഓരോ ആവശ്യങ്ങളും വിശദമായി തയ്യാറാക്കിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് ധനമന്ത്രി ഡോ ടി എം തോമസ് ഐസക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നതാണ്. അനുവദിച്ച GSDP 3% പോലും വലിയ കുറവാണുണ്ടായത്. വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്നത് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്തിനുണ്ടാക്കിയതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നു. കഴിഞ്ഞ ബജറ്റിന്റെ അവസാന തുടർന്നുള്ള 4 മാസം ഓരോ മാസവും ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ബഡ്ജറ്റ് ആ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എന്ത് ബാക്കിയുണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. വായ്പ എടുക്കാൻ അനുവദിക്കുക, വായ്പ ഈ കാലത്ത് കട്ട് ചെയ്യരുത്. 2, പ്രളയത്തിൻ്റെ വായ്പ പരിധിക്ക് പുറത്ത് കൊണ്ടുപോകാം. ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. കേന്ദ്രാവിഷ്കൃത സ്കീമുകൾക്കുള്ള ധനസഹായവും വലിയ തോതിൽ കുടിശ്ശികയാണ്. തൊഴിലുറപ്പ് പദ്ധതി, നെല്ല് സംഭരണം എന്നിവയിൽ കുടിശ്ശിക ഇതിനോടകം 1,000 കോടി കവിഞ്ഞു. ഇത് അടിയന്തരമായി നികത്തണം. തൊഴിലുറപ്പ് വേതനം 50 രൂപ കൂടി ഉയർത്തണം. ഒപ്പം കുറഞ്ഞത് 150 ദിവസത്തെ ജോലി ഉറപ്പാക്കണം. നഗരങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കണം. റബ്ബർ കർഷകർക്കുള്ള സബ്സിഡിയിൽ 50 രൂപ കേന്ദ്രം അനുവദിക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം.
കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഫാക്ട് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപം കൂട്ടുന്ന മുറയ്ക്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നു. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് അംഗീകാരം നൽകണം. കൂടാതെ എയിംസ്, തലശ്ശേരി ക്യാൻസർ സെന്റർ എന്നിവയ്ക്ക് സഹായം നിഷേധിക്കരുത് എന്നതും സംസ്ഥാനം ആവശ്യപ്പെടുന്നു. എന്നാൽ കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നിലപാട് ആവർത്തിക്കുമോ ബജറ്റിൽ എന്നതാണ് കേരളത്തിന്റെ ആശങ്ക. എസ് ഷീജ, തിരുവനന്തപുരം. നേപ്പാളിൽ 8 മലയാളികൾ ഹോട്ടൽ മുറിയിൽ വിഷവായു ശ്വസിച്ച് മരിക്കാനിടയായ ദാരുണ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കേന്ദ്ര സർക്കാരിന് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് നേപ്പാൾ സർക്കാരുമായി കേന്ദ്രം ഇടപെടണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നേപ്പാൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണം. കുടുംബങ്ങൾ താമസിച്ച ഹോട്ടൽ മുറിയിലെ ഉപകരണത്തിന്റെ തകരാറാണ് മരണത്തിനിടയാക്കിയതെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിവാഹിതരായി സായിഗ്രാമത്തിന്റെ പിന്തുണയോടെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. ഹേദി സാദിയ കൈരളി ന്യൂസിൽ മാധ്യമപ്രവർത്തകയും അഥർവ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റുമാണ്. നിറകതിരിനെയും നിലവിളക്കിനെയും സാക്ഷിയാക്കി അഥർവ് ഹേദി സാദിയയുടെ കൈപിടിച്ച ജീവിതസഖിയാക്കിയപ്പോൾ നടന്നത് കേരളത്തിലെ മൂന്നാമത്തെ ട്രാൻസ്ജെൻഡർ വിവാഹമായിരുന്നു. അടുത്തറിയാവുന്ന ഇരുവരും ഹിന്ദുമത ആചാരപ്രകാരമാണ് വിവാഹിതരായത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് ഫാമിലി വന്ന് അപ്പം എല്ലാം വേറെ നോർമലൈസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. എല്ലാം നന്നായി നടന്നു, ഒരുപാട് സന്തോഷം. ഇത് ഇനി വരുന്ന ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് വലിയ മാതൃകയാവട്ടെ എന്നും ഞങ്ങളുടെ ലൈഫ് എല്ലാവർക്കും മാതൃകയാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കൂടുതൽ പേർക്ക് ഹേദിയുടെയും അഥർവിന്റെയും വിവാഹം ഒരു പ്രചോദനമാകുമെന്ന് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാർ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കുട്ടികൾ സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്ത് നടക്കുന്നുണ്ട്. അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഇതുപോലെ സഫലമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന പ്രയത്നം. NSS കരയോഗം TDM ഹാൾ നൽകിയപ്പോൾ കല്യാണത്തിന്റെ മുഴുവൻ ചിലവും വഹിക്കാൻ തയ്യാറായി സായിഗ്രാമവും എത്തി. കരയോഗത്തെ പ്രതിനിധീകരിച്ച് KPK മേനോനും സായിഗ്രാമത്തെ പ്രതിനിധീകരിച്ച ആനന്ദ്കുമാറും നവദമ്പതികൾക്ക് ആശംസ നേർന്നു. സമൂഹത്തില് എത്രത്തോളം നമ്മളെ വേർപെടുത്താൻ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുക എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇത് ഞങ്ങളുടെ തുടക്കമാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് കേരളമൊട്ടാകെ. കൈരളി ന്യൂസിൽ മാധ്യമപ്രവർത്തകയാണ് ഹേദി സാദിയ. അഥർവ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ്. അഥർവിന്റെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ഇരുവർക്കും പിന്തുണയുമായി കല്യാണത്തിനെത്തിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. വിഖ്യാത ബാസ്കറ്റ്ബോൾ താരം കോബി